വയനാട് മൊക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി, തിരുവനന്തപുരം നെടുമ്പങ്ങാട് സ്വദേശി ജെ സിദ്ധാർത്ഥൻ്റെ മരണം നടന്നിട്ട് ഇന്ന് 19 ദിവസം തികയുമ്പോൾ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഒട്ടേറെ 130 പേരുടെ മുന്നിൽ വെച്ചാണ് വിചാരണ നടത്തിയതെന്നും ഇവരെല്ലാം കേസിൽ പ്രതികളാണെന്നും പങ്കുള്ളവരെ രക്ഷപ്പെടുത്താനും തെളിവുകൾ നശിപ്പിക്കാനും പോലീസ് ഒത്തുകളിക്കുകയാണെന്നും സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ടി ജയപ്രകാശ്, അമ്മ എം ആർ ഷീബ എന്നിവർ ആരോപിക്കുന്നു. കഴിഞ്ഞ മാസം 18 ഉച്ചയ്ക്ക് 2:30 1:45 ഇടയ്ക്ക് സിദ്ധാർത്ഥനും മരിച്ചതാണ് വൈറ്റില പോലീസ് സ്റ്റേഷനിലെ FIR പറയുന്നത്. എന്നാൽ മരണവിവരം പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത് അന്ന് വൈകിട്ട് 4:29. കോളേജിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് 200 മീറ്റർ മാത്രം ദൂരമുണ്ടെന്നിരിക്കെ മരണവിവരം അറിയിക്കാൻ വൈകിയത് എന്തുകൊണ്ട്? മൃതദേഹം ആരാണ് ആദ്യം കണ്ടത് എന്നത് വ്യക്തമല്ല. ശുചിമുറി വാതിൽ ചവിട്ടി തുറന്ന് ഉത്തരേന്ത്യക്കാരനായ വിദ്യാർത്ഥിനിയാണെന്ന് പറയുന്നു. കോളേജിലെ സീനിയർ വിദ്യാർത്ഥി കൂടിയായ തിരുവനന്തപുരം സ്വദേശി വനിതാ ഡോക്ടറുടെ മകനാണ് ശുചിമുറിയിൽ വാതിൽ ആദ്യം ചവിട്ടി തുറന്നതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഹോസ്റ്റലിലെ ശുചിമുറിയിലെ വെന്റിലേറ്ററിൽ കമ്പയിൽ ഏതോ മാനസിക വിഷമത്താൽ സ്വയം കെട്ടിത്തൂങ്ങിയ നിലയിൽ വെച്ച് മരണപ്പെട്ടുവെന്നാണ് FIR പരാമർശം. കുറിപ്പൊന്നും ലഭിക്കാത്ത ഈ നിഗമനത്തിലെത്താൻ പോലീസിനെ പ്രേരിപ്പിച്ചത് എന്താണ്? കാലുകൾ നിലത്തുമൂടി നിലയിലായിരുന്നു മൃതദേഹം. ഭക്ഷണവും വെള്ളവും നൽകാതെ 3 ദിവസം ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് അവശനായ വ്യക്തി എങ്ങനെ ഉയരത്തിലുള്ള വെന്റിലേറ്ററിൽ കുരുക്കിയത്? 3 ദിവസം വെള്ളം കുടിക്കാത്ത വ്യക്തി ശുചിമുറിയിൽ എത്തിയാൽ ടാപ്പിൽ നിന്നും ഒരു തുള്ളിയെങ്കിലും കുടിക്കില്ലേ? ശുചിമുറി സീൽ ചെയ്യാൻ വൈകിയത് എന്തുകൊണ്ട്? മുറികൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വൈറ്റില സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ മുഖവരയ്ക്കെടുത്തില്ല. സാധാരണ ആത്മഹത്യ എന്ന പോസ്റ്റ്മോർട്ടം നടന്ന ആശുപത്രി പരിസരത്ത് ഇതേ ഉദ്യോഗസ്ഥർ ആവർത്തിച്ചത് എന്ത് മറയ്ക്കാൻ വേണ്ടിയായിരുന്നു? സിദ്ധാർത്ഥന് ക്രൂരമർദ്ദനം ഏറ്റ സമയങ്ങളിലെല്ലാം കൂട്ടുകാരൻ കൂടിയായ ഇടുക്കി സ്വദേശിയായ സഹപാഠി ഒപ്പം ഉണ്ടായിരുന്നു. SFI ഭാരവാഹി കൂടിയായ ഇയാളെ ചോദ്യം ചെയ്യാൻ മടിക്കുന്നതിന്റെ ഉന്നത ഇടപെടൽ ഉണ്ടെന്ന് സ്വയം സംശയമുണ്ട്. ആരോപണവുമായി എത്തിയ പെൺകുട്ടി ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. കുട്ടിയുടെ അമ്മ പോലീസ് ഉദ്യോഗസ്ഥയാണെന്നതും ദുരൂഹതയാണ്. മരണം തൂങ്ങി മരണമാണെന്ന് വരുത്തി തീർക്കാൻ ഡീനും അസിസ്റ്റന്റ് വാർഡനും ശ്രമിച്ചു. മരണകാരണമായ കുരുക്ക് യഥാസ്ഥാനത്ത് ഉണ്ടാക്കിയിരിക്കുകയോ ഇത് ഹാജരാക്കുകയോ ചെയ്യില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. തെളിവ് നശിക്കാനായി മാറ്റിയിരിക്കുമോ? മൃതദേഹം ആംബുലൻസിൽ കയറ്റിയപ്പോൾ തലയിൽ രക്തം കണ്ടതായി ഇവർ പറഞ്ഞു. ഇത് അന്വേഷിക്കാത്തത് എന്തുകൊണ്ട്? എങ്ങനെയാണ് മാതാപിതാക്കളുടെ ചോദ്യം? അതിനിടെ സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച പ്രധാന പ്രതി സിഞ്ചോ ജോൺസൺ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് എന്ന് പോലീസ് വ്യക്തമാക്കി. കൈവിരലുകൾ കൊണ്ട് സിഞ്ചോ ഖണ്ഡനാളം അമർത്തിയതോടെ സിദ്ധാർത്ഥന് ദാഹജലം പോലും ഇറക്കാൻ കഴിയാത്ത അവസ്ഥയായി. പ്രതിപട്ടികയിലേക്ക് മറ്റ് പ്രതികൾ കൂടി ഉൾപ്പെടാൻ സാധ്യത കൂടിയുണ്ട്. സിദ്ധാർത്ഥൻ അനുഭവിച്ചത് കൊടും ക്രൂരതയാണെന്നാണ് വിദ്യാർത്ഥികൾ പോലീസിന് നൽകുന്ന മൊഴി. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ പ്രധാന പ്രതി സിഞ്ചോ ജോൺസൺ അഭ്യാസ മികവ് മുഴുവൻ സിദ്ധാർത്ഥന്റെ മേൽ പ്രയോഗിച്ചു. ഒറ്റ ചവിട്ടിന് താഴെയിട്ടു, ദേഹത്ത് തള്ളവിരൽ പ്രയോഗം, മർമ്മം നന്നായി അറിയാവുന്ന സിഞ്ചോയുടെ കണ്ണില്ല ക്രൂരത. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം സിദ്ധാർത്ഥന്റെ ഭക്ഷണവും വെള്ളവും കുടിക്കാതെ അവശനായിരുന്നു. സിഞ്ചോ കൈവിരലുകൾ കൊണ്ട് ഖണ്ഡനാളങ്ങളിൽ അമർത്തിയിരുന്നു. ഇതുണ്ടാക്കിയ ആഘാതം ചെറുതൊന്നുമല്ല. വെള്ളം പോലും ഇറക്കാനായില്ലെന്ന് വിദ്യാർത്ഥികൾ പോലീസിന് നൽകിയ മൊഴിയെന്നാണ് വിവരം. ആൾക്കൂട്ട വിചാരണം പ്ലാൻ ചെയ്തതും സിഞ്ചോയാണ്. ഇത് തിരിച്ചറിഞ്ഞാണ് സിഞ്ചോയെ പോലീസ് മുഖ്യപ്രതിയാക്കിയത്. ബെൽറ്റ് കൊണ്ട് തലങ്ങും വിലങ്ങും അടിച്ചത് കാശിനാഥനാണ്. എല്ലാവരുടെയും പ്രീതി പിടിച്ചുപറ്റിയ വിദ്യാർത്ഥിയോടുള്ള അസൂയ കൂടി തല്ലി തീർത്തുവെന്ന് വിദ്യാർത്ഥികളുടെ മൊഴിയിൽ നിന്ന് പോലീസ് വായിച്ചെടുക്കുകയാണ്. നൽകാതെ പൊട്ടിച്ചിരിച്ചു കൊണ്ടാത്തുല്ലസിച്ചവർ ചുറ്റും നിന്നവർ ചല്ലിച്ചതച്ചത പാവമാ പയ്യനെ. അച്ഛൻ വിയർപ്പുമായി അമ്മയുടെ മോഹമായി ഒരുപാട് സ്വപ്നങ്ങളുമായി ഇവിടെ വന്നവൻ ശ്വാസനിശ്വാസങ്ങൾ വേർപെട്ട സമയത്തും അമ്മേ എന്നാർത്തു കരഞ്ഞതാ പൈതലും ചോരപ്പാടുകൾ നിലവിളി ശബ്ദങ്ങൾ ഇന്നും മുഴങ്ങുന്നു ഇവിടെ നിൽക്കുമ്പോഴും കൊന്നതാണ് പൊന്നുമകന് ആ കാബാലിക ഒരു തുള്ളി വെള്ളം പോൽ നൽകാതെ കൊന്നതാണ് പൊന്നുമകന് ആ കാബാലിക ഒരു തുള്ളി വെള്ളം പോൽ നൽകാതെ ഇനിയുമൊരു അമ്മയുടെ കണ്ണുനീർ വീഴാതെ നോക്കണം ഇനിയുമൊരു അമ്മയുടെ കണ്ണുനീർ വീഴാതെ നോക്കണം ഇനിയുമൊരു അമ്മയുടെ കണ്ണുനീർ വീഴാതെ നോക്കണം ഇനിയുമൊരു അമ്മയുടെ കണ്ണുനീർ വീഴാതെ നോക്കണം.
ഇടയിൽ